അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ. നമസ്കാരം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ ഗോപിക പി കെ 9B. ഞാൻ ആദിത്യ രാജ് 9B. മധുരതരമായ സ്വരധാരയാൽ ഗന്ധർവ ലോകവുമായി ഇണക്കിയ പ്രിയവാനം പാടിക്ക് ഇനി നിത്യനിദ്ര. അഭൗമമായ സമാനതകളില്ലാത്ത ആ ഗാനധാരകൾ, പക്ഷേ ആ ചന്ദ്രതാരം സംഗീതത്തിന്റെ നിത്യപ്രണയമായി ജനകോടികളിലൂടെ തലമുറകളിലേക്ക് ആവാഹനം ചെയ്യപ്പെടും. സംഗീതത്തിന്റെ ചക്രവർത്തിനി ലതാ മങ്കേഷ്കറിനെ കണ്ണീർ പൂക്കളർപ്പിച്ച് ഞങ്ങൾ തുടങ്ങട്ടെ. ഗായകനായിരുന്ന ദീനാനാഥ് മങ്കേഷ്കർ എന്ന തന്റെ പിതാവിലൂടെ സംഗീതത്തിന്റെയും അഭിനയത്തിന്റെയും ബാലപാഠങ്ങൾ അഭ്യസിച്ച് തന്റെ 5-ാമത്തെ വയസ്സിൽ പിതാവിന്റെ സംഗീത നാടകങ്ങളിൽ അഭിനയിച്ച ഒരു കൊച്ചു പെൺകുട്ടി. ആ കൊച്ചു പെൺകുട്ടി ആരാണെന്നല്ലേ ചിന്തിക്കുന്നത്? അതെ, നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ച ലതാ മങ്കേഷ്കർ ആണ്. ലതാ മങ്കേഷ്കറുടെ മരണത്തോടെ ഭാരതത്തിൻ്റെ ഒരു സംഗീതധാര, ലളിത സംഗീതത്തിൻ്റെയും സിനിമാ സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു മുഖ്യമായ ധാര അവസാനിക്കുകയാണ്. പ്രശസ്ത പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ ശ്രീ വി ടി മുരളി ലതാജിയെ അനുസ്മരിക്കുന്നു. അവർ സൃഷ്ടിച്ച ഒരു വലിയ പ്രപഞ്ചം ഗാനങ്ങളുടെ, പാട്ടുകളുടെ, സംഗീതത്തിൻ്റെ ഒരു വലിയ പ്രപഞ്ചം, അത് ഇന്ത്യക്കാരൻ ഇനി നെഞ്ചേറ്റിൽ ആളിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് നമ്മുടെ
സ്വത്തുമാണ്. അത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത, നമ്മുടെ സംഗീത സംവിധായകർ സൃഷ്ടിച്ചെടുത്ത, നമ്മുടെ ഭൂമിയിൽ കാലുവെച്ചുകൊണ്ട് കാലുറപ്പിച്ച് വെച്ചുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഭാരതത്തിൻ്റെ സംഗീത സ്വത്തുമാണ് ലതാ മങ്കേഷ്കർ പാടിക്കൊണ്ടിരുന്നത്. അവർ പാടിയത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും വേദനകളെയും അതുപോലെ വിരഹത്തെയും അതിൻ്റെ സന്തോഷത്തെയും ഒക്കെയാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങളെയാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വികാരങ്ങളെല്ലാം അവർ പാടുമ്പോൾ നമ്മളുടെ മനസ്സാണ് പാടുന്നത് എന്ന തോന്നലാണ് നമ്മളതിന് ശ്രവിച്ചത്. ഓരോരുത്തർക്കും അങ്ങനെ തോന്നുകയാണ്. ഭാരതത്തിലെ കോടിക്കണക്കിന് മനുഷ്യർക്കും അങ്ങനെ തോന്നുന്നൊരവസ്ഥയിലേക്ക് ഏകോപിപ്പിച്ച് നിർത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സംഭാവനയായി ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് അത് ഒരു ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതല്ല. എല്ലാവരും ശബ്ദത്തെക്കുറിച്ചാണ് നമ്മുടെ സംഗീത പഠനത്തിലെയും സംഗീതത്തിൻ്റെ ആലോചനകളെയും വഴിമുട്ടി നിൽക്കുന്നത് ഈ ശബ്ദത്തെക്കുറിച്ച് മാത്രമുള്ള സങ്കല്പങ്ങളിലാണ്. ആ ശബ്ദം വലിയൊരു ഘടകമാണെങ്കിൽ പോലും ആ ശബ്ദം വഹിക്കുന്ന വൈകാരികതയാണ് സംഗീതത്തിലെ ഏറ്റവും പ്രധാനം. ആ വൈകാരികതയെ എങ്ങനെ ഓരോ കലാകാരനും സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മുടെ ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് ഒരു പുതിയ വഴിയിലേക്ക് നയിക്കുന്നത് ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയുമാണ്. അതുവരെയുള്ള ആളുകളെല്ലാം മോശക്കാരെന്നല്ല, അവർ ഇരിക്കെ തന്നെ അവരുടെ എല്ലാം സവിശേഷതകളെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആവാഹിച്ചുകൊണ്ട് മറ്റൊരു പന്ഥാവിലൂടെ സഞ്ചരിക്കുകയാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടുപേരുടെയും മരണത്തോടുകൂടി വലിയൊരു യുഗം അവസാനിക്കുകയാണ് ഇവിടെ. ഒരു യുഗപ്രഭാവന്മാരായിരുന്നു അവരൊക്കെ. അത് അനുകരിക്കുകയും അത് ആവർത്തിക്കുകയും അതിനെ പിൻപറ്റിപ്പോവുകയും ഒക്കെ ചെയ്ത കലാകാരന്മാരാണ് പിന്നീട് വന്ന ഭൂരിപക്ഷം പേരും. അത് ഒരു കണക്കിന് അത് ഇന്ത്യൻ നമ്മുടെ സംഗീത ആസ്വാദനത്തിൻ്റെ അല്ലെങ്കിൽ അത് നമ്മുടെ സംവേദനത്തിൻ്റെ ഒരു ഭാഗമായി ഇരിക്കുമ്പോൾ തന്നെ അത് സിനിമ സംഗീതത്തിൻ്റെ ഇൻഡസ്ട്രിയുടെ ഭാഗവും കൂടിയായി മാറിയതുകൊണ്ട് മറ്റ് കാര്യങ്ങളെ, മറ്റ് ശബ്ദങ്ങളെ, മറ്റ് ഭാവതലങ്ങളെ, മറ്റ് ഭാവാത്മകതകളെ സ്വീകരിക്കാൻ പോലും ഇന്ത്യക്കാർ മടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത്. ഇതിനെ പിൻപറ്റി പോകുമ്പോഴും നമ്മൾ നമ്മുടെ സ്വത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാംശത്തെ എങ്ങനെ നമ്മുടെ സംഗീതത്തിൽ കലർത്താം എന്നുള്ളതിനെ കൂടി ആലോചിക്കണമെന്ന പാഠവും കൂടി ലതാ മങ്കേഷ്കർ നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ എന്നെ അനുകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടേതായ ആത്മാംശം കലർത്തിയ ഒരു സംഗീതധാരയെ നിങ്ങൾ ഈ നാട്ടിന് സംഭാവന ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു പാഠം കൂടി നമുക്ക് ഈ ഇതുപോലുള്ള ആളുകൾ മരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിതിനെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം ഓരോ പാട്ടുകളെടുത്ത് വെച്ച് സംസാരിക്കാനുള്ള സമയം ഇവിടെയില്ല. പ്രിയപ്പെട്ട കുട്ടികൾ, ഇത് കേൾക്കുന്നവർ, ലതാ മങ്കേഷ്കറുടെ പാട്ടുകൾ ധാരാളം കേൾക്കുക. അവരെ അനുകരിച്ച് പാടിയവരതല്ല നമ്മൾ കേൾക്കേണ്ടത്, അവരുടെ പാട്ടുകൾ തന്നെ കേൾക്കുക. എങ്ങനെയാണ് ഭാരതീയ സംഗീതം വികാസം പ്രാപിച്ചു വന്നത്, അവരിലൂടെ വികാസം പ്രാപിച്ചു വന്നത് എന്ന ചരിത്രസത്യം അല്ലെങ്കിൽ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ പാട്ടുകളും നമുക്ക് പാടാൻ കഴിയണമെന്നില്ല. മനസ്സിൽ പാടിയാൽ മനസ്സ് പാടിക്കൊണ്ടേയിരിക്കും. ലതാ മങ്കേഷ്കർ മരിച്ചുപോയെങ്കിലും ലതാ മങ്കേഷ്കർ നമ്മുടെ ഉള്ളിൽ പാടിക്കൊണ്ടേയിരിക്കും. അതാണ് ഒരു കലാകാരൻ്റെ ഒക്കെ വിജയം. അത് കേൾക്കണമെങ്കിൽ നിരന്തരമായി നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ എന്താ പറയുക, മനസ്സിൻ്റെ എല്ലാ ഭാവങ്ങളെയും തന്നെയാണ് അവർ പാടിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് നിങ്ങൾ കുറച്ച് മുതിരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ പുതിയ വഴികൾ നമ്മുടെ സംഗീതം തേടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോൾ പോലും നമ്മുടെ ഈ വഴിയിൽ നിന്ന് മാറാൻ ഭാരതീയർ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള സത്യമാണ് ലതാ മങ്കേഷ്കറിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത്. വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന് ഈ ഇന്ത്യ മുഴുവനും ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് വളർത്തിയെടുക്കുവാനത് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സുവർണനാദത്തിന് എല്ലാ എൻ്റെ ആദരവും അർപ്പിച്ചുകൊണ്ട് അത് എല്ലാ ഇന്ത്യക്കാരുടെയും ഉള്ളിൽ മുഴങ്ങുമ്പോൾ
അത് നമ്മുടെ ഏകോപനത്തിൻ്റെ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു സംഗീതം കൂടിയായിട്ടാണത് മാറുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ായിരത്തിലധികം ഗാനങ്ങൾ വിവിധ ഭാഷകളിലായി ആലപിച്ച് നമ്മെ ഏറെ വിസ്മയിപ്പിച്ചു ലതാ മങ്കേഷ്കർ. കവിതകൾ പഠിക്കുന്നത് കൊടു കൊടു തെന്തൽ കാറ്റും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം വിദ്യാഗീതം സ്കൂൾ റേഡിയോ കൂട്ടുകാർക്ക് ഞങ്ങളുടെ നമസ്കാരം. ലതാജിയെ അനുസ്മരിക്കുന്നത് ആകാശവാണി തൃശൂർ നിലയത്തിൽ നിന്നും പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച ശ്രീ എം എൻ രാജീവ്, ഒപ്പം ശ്രീമതി ജി കുമാരി ലത, വളപട്ടണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു ശ്രീമതി ജി കുമാരി ലത. അപ്പോൾ ഇന്നലെ ലതാ മങ്കേഷ്കർ എന്ന മഹാഗായിക നമ്മെ വിട്ടുപിരിഞ്ഞു. ലതാ മങ്കേഷ്കർ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ച നമ്മൾ വളരെ വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഞങ്ങളുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളാണ്. ലതാ മങ്കേഷ്കർ എന്ന ഈ മഹാഗായിക എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് എനിക്കൊരു 9-ഓ 10-ഓ വയസ്സ് പ്രായമുള്ളൊരു കാലഘട്ടത്തിലാണ്. അന്ന് ലവ് ഇൻ ടോക്കിയോ എന്നൊരു സിനിമ, ആ സിനിമയിലെ സയോനാര സയോന ആ പാട്ടാണ്. അപ്പം ഞാനന്ന് ചെറിയ കുട്ടിയാണ്, എനിക്ക് ആ പാട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ആ പാട്ട് കേട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പം അങ്ങനെ ആ മഹാഗായികയുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഗാനമാണ് എൻ്റെ മനസ്സിലാദ്യം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അതാണ് ലതാ മങ്കേഷ്കർ എന്ന ഗായികയെ ഞാൻ ആദ്യമായി അറിഞ്ഞ എൻ്റെ ഒരു കാലം. അതായത് 1966 പുറത്തിറങ്ങിയ സിനിമയിലെ ഗാനമാണത്. മഹാഗായിക നമ്മെ വിട്ടുപിരിഞ്ഞു, അതൊരു സത്യമാണ്. പാട്ട് കേൾക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ലതാ മങ്കേഷ്കർ ഒരിക്കലും മരിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കർണാടക സംഗീതത്തിലെ മഹാരഥന്മാരായ ത്യാഗരാജസ്വാമികൾ, സ്വാതി തിരുനാൾ, മുത്തുസ്വാമി ദേശിധർ, പുരന്ദ്രദാസ്, ഇവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ ഒരുപാട് ഒരുപാട് കൃതികളും നമ്മൾ കേൾക്കുകയും പാടുകയും പഠിക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സംഗീതം പഠിച്ച ആളുകളെന്ന നിലയ്ക്ക് നമ്മളിതെല്ലാം ഇവരെയൊന്നും കാണാതെ നമ്മൾ അവരുടെ കൃതികൾ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ പുരന്ദ്രദാസിനെ അറിയുന്നു, സ്വാതി തിരുനാളിനെ അറിയുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളും ലതാ മങ്കേഷ്കറിനെ അറിയുന്നു, ലതാ മങ്കേഷ്കറെ അറിയുകയും എപ്പോഴും അവരുടെ ഗാന മാധുരിയിൽ എപ്പോഴും ലയിക്കുകയും ചെയ്യും. ഈ കൊച്ചു കേരളത്തിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ലതാ മങ്കേഷ്കർ, അവരിനി പാട്ട് പാടില്ലായിരിക്കാം, പക്ഷെ അവർ പാടി വെച്ച പാട്ടുകൾ തന്നെ നമുക്ക് കേട്ട് തീർക്കാൻ നമ്മുടെ ഒരു ആയുസ് മതിയാവോ എന്നറിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലതാ മങ്കേഷ്കർ ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ പഴയകാല സംഗീത പ്രതിഭകൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിലിപ്പോഴും ജീവിക്കുന്നത്, ഒരു പക്ഷെ അതിലും അല്പം കൂടി ബ്രൈറ്റായിട്ട്, അല്പം കൂടി തിളക്കത്തോടെ നമ്മുടെ മനസ്സ് ഈ കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ. അതെ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഈ പാട്ടുകൾ കേൾക്കാൻ റേഡിയോ അല്ലാതെ മറ്റൊരു മാധ്യമമുണ്ട്. റേഡിയോ അല്ല പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ, അതല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ഉള്ള ഒരു ഉത്സവത്തിൻ്റെ കൂടെ കേൾക്കുന്ന പാട്ടുകൾ, അല്ലാതെ അന്നൊന്നും നമുക്ക് പാട്ട് കേൾക്കാൻ ഒരു അവസരമില്ല. ഇപ്പം ലതാ മങ്കേഷ്കർ ഒന്നും വന്നു പാടുന്നില്ല, അതൊക്കെ ആരെങ്കിലും എടുത്ത് ഗാനമേളക്ക് ഒരു പാട്ട്
പാടിയാലായി. പക്ഷെ ഇന്നത്തെ ഈ തലമുറയ്ക്ക്, ഇപ്പോൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് എപ്പോഴും ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയും കിഷോർ കുമാറും എല്ലാം അവരുടെ മുമ്പിൽ എപ്പോഴുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ലതാ മങ്കേഷ്കർ മരിക്കുന്നില്ല. ഈ മഹാഗായിക ഭാരതത്തിലെ മിക്കവാറും എല്ലാ ഭാഷകളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതെ അതെ, നമുക്കും മലയാള ഗാനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് പറയട്ടെ, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഞാനും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ആൻറ്റിയും ഞങ്ങളുടെ ഒരു മകളുമാണ്. അപ്പോൾ ഈ മകൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്, പക്ഷേ മകൾക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മകൾ ലതാ മങ്കേഷ്കറോടുള്ള ആദര സൂചകമായി ഒരു പാട്ടിൻ്റെ നാല് വരി പാടി ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അടുത്തില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും ഇഷ്ടാവുന്നില്ല, ഒന്നിലും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. നമുക്കെല്ലാവർക്കും ലതാ മങ്കേഷ്കറിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം സുന്ദരം. സത്യം ശിവം സുന്ദരം, സത്യം ശിവം പ്പെട്ടവരെ, ലതാ മങ്കേഷ്കർ എന്ന ഏവരുടെയും ലതാജി ശരീരം വെടിഞ്ഞ് യാത്രയാവുമ്പോൾ ചില ജന്മങ്ങൾക്ക് മാത്രം സാധ്യമാവുന്ന, എന്നാൽ അസാധ്യമെന്ന് നാം പൊതുവെ കരുതുന്ന ചില മഹത്തായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ കടന്നു പോകുന്നത്. ആ ശരീരം വെടിഞ്ഞെങ്കിലും ആ ശരീരം നമ്മെ ചൂഴ്ന്ന് അനന്തകാലത്തോളം നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ കെ വി ശരത്ചന്ദ്രൻ, പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, ആകാശവാണി കണ്ണൂർ. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടി ഗിന്നസ് ബുക്കിൽ ലതാ മങ്കേഷ്കർ പ്രവേശിക്കുന്നത് 1974. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി, അവർക്ക് കിട്ടാത്ത ബഹുമതികളില്ല. ഭാരതരത്നം, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ. എന്നാൽ ഈ പുരസ്കാരങ്ങളുടെയും ബഹുമതികളുടെയും റെക്കോർഡുകളുടെയും ഒക്കെ പേരിലായിരിക്കില്ല ലതാ മങ്കേഷ്കർ ഓർമ്മിക്കപ്പെടുക. 6-7 തലമുറകളായിട്ട് ഇവിടുത്തെ ആസ്വാദക ഹൃദയങ്ങളിൽ അത് സാന്ത്വനമായി, ആവേശമായി, തരള വികാരങ്ങളായി, കാൽപ്പനിക ഭംഗിയായി, വൈകാരികതകളായി ലതാജിയുടെ ആലാപനം ഈ പറഞ്ഞ 6-7 തലമുറകളെ തൊട്ടു തഴുകി കടന്നുപോയിട്ടുണ്ട്. लुटे कोई मन का नगर बन के मेरा साथी, लुटे कोई मन का नगर बन के मेरा साथी. कौन है वो अपनों में कभी ऐसा कहीं होता है ये तो बड़ा. 40-കളിലെ ഗുലാം ഹൈദർ മുതൽ 2000-ലെ AR റഹ്മാൻ വരെയുള്ള സംഗീത സംവിധായകരുടെ 6-7 തലമുറകൾ ഈ ആലാപന മാധുരിയെ ആശ്രയിച്ചിട്ടുണ്ട്, കൂടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അപരിചിതമല്ല
ഈ ശബ്ദ സാന്നിധ്യം. ലതാജിയുടെ എത്രയോ പാട്ടുകളെക്കുറിച്ച് എത്രയോ നേരം നമുക്ക് വികാരപൂർവം സംസാരിക്കാൻ പറ്റും. നമുക്കറിയാം പാട്ടുകൾക്ക് അവർ നൽകിയ മനോഹാരിത, ആഴം, വൈകാരികത, അവയൊക്കെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് കഴിഞ്ഞവയാണ്. എത്രയോ പാട്ടുകൾ വെച്ച് നമുക്ക് ഇതൊക്കെ ഉദാഹരിക്കാനും മണിക്കൂറുകളോളം സംസാരിക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. അവരുടെ പാട്ടുകൾ എന്നതുപോലെ വളരെ പ്രചോദനാത്മകമായ ഒന്നാണ് അവർ നയിച്ച ജീവിതം. ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കയറി പാട്ടുകൾ പാടി ഈ ഗാനറാണിപ്പട്ടം, അല്ലെങ്കിൽ നമ്മളൊക്കെ കൽപ്പിച്ചു കൊടുത്തുള്ള വാനമ്പാടി പട്ടം കൈപ്പിടിയിൽ ഒതുക്കിയ ഒരാളല്ല ലതാ മങ്കേഷ്കർ. അതിൻ്റെ പിറകിൽ കടുത്ത സഹനങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒരു ചരിത്രം കൂടിയുണ്ട്. നമുക്കെല്ലാം അറിയുന്നതുപോലെ പ്രശസ്ത സംഗീതജ്ഞനായ ദീനനാഥ് മങ്കേഷ്കറുടെ മക്കളിൽ മൂത്തവളാണ് ലത. അതുകൂടാതെ 4 സഹോദരങ്ങൾ അവർക്കുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ സംഗീത നാടകങ്ങളിലും സംഗീത കച്ചേരികളിലൊക്കെ പങ്കെടുത്തതിൻ്റെ ഒരു പശ്ചാത്തലം ചെറുപ്പം മുതലേ ലതാ മങ്കേഷ്കർക്കുണ്ടായിരുന്നു. ലതയ്ക്ക് ഏകദേശം 13 വയസ്സുള്ളപ്പോൾ 1942 അച്ഛനായ ദീനനാഥ് മരണമടയുന്നത്. അമ്മയും 4 സഹോദരങ്ങളും അടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ മൊത്തം ചുമതല അവർ ഏറ്റെടുക്കുന്നത് കേവലം 13 വയസ്സുള്ളപ്പോഴാണ്. കയ്യിലുള്ളത് അച്ഛനിൽ നിന്ന് സ്വായത്തമാക്കിയ കലാപൈതൃകം മാത്രം. പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധികളുടെയും അതിജീവന ശ്രമങ്ങളുടെയും ദിവസങ്ങളായിരുന്നു. നിരാശ ബോധത്തേക്കവർ മാറ്റിവെച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. നിരന്തര പരിശ്രമങ്ങൾ, കഠിനാധ്വാനം, അതിൻ്റെയൊക്കെ പരിണിതഫലമായി 13 വയസ്സിൽ തന്നെ ഒരു മറാത്ത ചിത്രത്തിൽ, പഹ്ലി മംഗൾ ഗോർ എന്ന മറാത്തി ചിത്രത്തിൽ ആദ്യമായിട്ട് അവർ ആലാപന സാന്നിധ്യം കുറിക്കുകയാണ്. തുടർച്ചയായ ശ്രമങ്ങൾ. 1945 ആകുമ്പോഴേക്ക് അവർ ഒരു മറാത്തി ചിത്രത്തിൽ സ്വതന്ത്രമായിട്ട് സോളോ പാടുന്നുണ്ട്. 1946 ആകുമ്പോഴേക്കും ഒരു ഹിന്ദി ചിത്രത്തിൽ ആദ്യമായിട്ട് അവർ പാടുകയാണ്. ആപ്കി സേവാമയം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ പാടി അവർ രംഗത്ത് വരികയാണ്. ഒരു പുതുമുഖ ഗായികയായിട്ട് അവർ രംഗത്ത് വരുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗായികമാർ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ സ്തംഭിച്ചു പോവും. നൂർജഹാൻ, സുരയ്യ, ഷംഷത് ബേഗം, അമീർ ഭായ് കർണാടകി, കാനൻ ദേവി, സൊഹറാബായി, ഗീതാദത്ത് എന്നിവരാണ് ഈ പിന്നണി ഗാനരംഗം ഭരിച്ചിരുന്ന അന്നത്തെ ഗായിക റാണിമാർ. ഇവർക്കിടയിൽ നിന്ന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന വിരളമായിട്ടുള്ള അവസരങ്ങൾ ആണ് ലതാ മങ്കേഷ്കർക്ക് പാടി പ്രതിഫലിപ്പിക്കാനുണ്ടായിരുന്നത്. നിരന്തരവും നിതാന്തവുമായ അധ്വാന സന്നദ്ധത, പിന്നെ ആത്മസമർപ്പണ ബുദ്ധിയോടുകൂടി അവർ ഈ രംഗത്ത് തുടരുകയാണ്. കൃത്യമായിട്ടും ഒരു പിന്നണി ഗായിക എന്ന രീതിയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് 1949, അതായത് അവരുടെ 19 വയസ്സിൽ പാടിയ ഒരു പാട്ട്, മഹൽ എന്ന ചിത്രത്തിലെ ആയേഗ എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടുന്നതോടുകൂടി ഇന്ത്യയിലൊരു ലതാ മങ്കേഷ്കർ തരംഗം മെല്ലെ ആരംഭിക്കുകയായിരുന്നു. പിന്നീടുള്ള ലതാ മങ്കേഷ്കറുടെ ജൈത്രയാത്രയെക്കുറിച്ച് പറയേണ്ടതില്ല. പറഞ്ഞു വരുന്നത് ഇതാണ്. എന്താണ്
ലതാ ജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്? ജന്മസിദ്ധമായ നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ പരമപ്രധാനം. പിന്നീട് ആ കഴിവുകളെ പരിപോഷിക്കാൻ നമുക്ക് കൃത്യമായ നിശ്ചയദാർഢ്യം ഉണ്ടാവണം, ഇച്ഛാശക്തി ഉണ്ടാവണം, ആത്മസമർപ്പണം ഉണ്ടാവണം, കഠിനാധ്വാനം ഉണ്ടാവണം. അങ്ങനെ ജീവിത വിജയം എങ്ങനെ കൈവരിക്കും എന്നതിനുള്ള ഉത്തമ ദൃഷ്ടാന്തമാണ് ലതാ മങ്കേഷ്കറുടെ ജീവിതം. ആ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ആ ജീവിതം ലതാ മങ്കേഷ്കർ പാടിയ ഏതൊരു ഗാനത്തെക്കാളും, ഏതൊരു മികച്ച ഗാനത്തെക്കാളും പ്രചോദനാത്മകമാണ്, മഹത്തരമാണ്. അപ്പോൾ ആ ജീവിതത്തിലൂടെ ആ പാട്ടുകളെ കേൾക്കാൻ ശ്രമിക്കുക. ആ മനോഹരമായ ഗാനങ്ങൾ കുറെ കൂടി മനോഹാരിത ആർജിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നന്ദി, നമസ്കാരം. ഭാരതരത്ന, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം, ഫ്രാൻസ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓഫീസർ ഓഫ് ലീജിയൻ ഓഫ് ഓണർ തുടങ്ങിയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വർഗീയ നാദത്തിന് മുൻപിൽ വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ കോടി പ്രണാമം. ലതാ മങ്കേഷ്കർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിർവഹണ സഹായം മനോജ് മണ്ണേരി, രചന ഗോപിക പി കെ, പോസ്റ്റർ ഡിസൈൻ രാജീവ് എം കെ, ശബ്ദ സംശോധന മിശ്രണം നമിത എൻ സി.